പാലക്കാട് വാളയാറിൽ 170 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ലോറിയിൽ കടത്തുകയായിരുന്നു കഞ്ചാവെന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. തിരൂർ സ്വദേശികളായ നൌഫൽ, ഫാസിൽ, ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. മുഹമ്മദ് ഇമ്രാൻ നൽകും വിവരങ്ങൾ പാലക്കാട് നിന്ന്. ഇമ്രാൻ, സാധാരണ പണ്ടൊക്കെ 1 കിലോ അല്ലെങ്കിൽ 500 ഗ്രാം ഒക്കെ കഞ്ചാവായിരുന്നു പിടികൂടുന്നത്. ഇത് 100 കിലോ ഒക്കെ കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇത് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ കഞ്ചാവൊക്കെ ആയിരുന്നു പിടികൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള കഞ്ചാവ് തമിഴ്നാട് അതുപോലെ ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്നുണ്ട് എന്ന് എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. ഈ വാളയാർ ചെക്ക് പോസ്റ്റിനടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ ലോറിയിൽ നിന്ന് 170 കിലോ കഞ്ചാവ് പിടികൂടിയത്. കേസിൽ കോട്ടക്കൽ സ്വദേശികളായ നൌഫൽ, ഫാസിൽ, ഫിറോസ്, ഷാഹിദ് എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ആന്ധ്രയിൽ നിന്ന് കോട്ടക്കലിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ലോറിയുടെ റൂഫ് ടോപ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവർ കഞ്ചാവ് കടത്തിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും ഉത്തരമേഖല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയും സംയുക്തമായാണ് ഇവിടെ പരിശോധന നടത്തിയത്. ഏതായാലും വലിയ ഒരു കഞ്ചാവ് വേട്ട തന്നെ എന്ന് പറയാം. ഇനിയും തുടർന്നും ദിവസങ്ങളിലും ഇതുപോലുള്ള പരിശോധനകൾ തുടരും. അതിർത്തി കടന്നു വരുന്ന കഞ്ചാവ് സംഘത്തെ പിടികൂടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് നേരത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചത്. ശരി ഇമ്രാൻ, കുരുമുളക് ഉണക്കാനിട്ടിരിക്കുന്നത് പോലെയാണ് ഷീറ്റിൽ കഞ്ചാവ് നിരത്തി ഇട്ടിരിക്കുന്നത്. പാലക്കാട് കിലോ കണക്കിന് കഞ്ചാവ് പിടികൂടിയിരിക്കും.